LBS-ൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ധാരാളം കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, എത്ര റാങ്കുള്ള ആൾക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, എത്രയാണ് അവിടെ ഇൻഡെക്സ് സ്കോറ്, അവിടെ കാറ്റഗറി റാങ്ക് എത്രയാണ്, ഇനി എനിക്ക് കിട്ടാനൊരു ചാൻസ് ഉണ്ടോ, ഇങ്ങനെ ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. എത്ര സീറ്റാണ് ഫില്ലായിരിക്കുന്നത് പറയില്ല, എന്നാലും നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന റാങ്കുകൾ നോക്കാം. അതും എല്ലാ ഗവൺമെൻറ് കോളേജിലും 12 വരുന്ന എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും കമ്പയർ ചെയ്തിട്ട് അവസാനം കിട്ടിയിരിക്കുന്ന കാറ്റഗറി റാങ്കാണ്. ഇനി ചില ആൾക്ക് സംശയം ഉണ്ടാവും, കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലെ അവസാനത്തെ റാങ്ക് എത്രയാണ്, കൊല്ലം ഗവൺമെൻറ് കോളേജിലെ അവസാനത്തെ റാങ്ക് എത്രയാണ്, അത്തരം സംശയമുള്ളവർക്ക് പിന്നീട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ അവസാനം ലഭിച്ചിരിക്കുന്ന റാങ്കും ഏത് കോളേജുമാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 300-ൽ 300 റാങ്ക് 1098 ആണ്. ആലപ്പുഴയാണ് അവസാനമായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നീട് ബാക്ക്വേർഡ് ഹിന്ദു ആണ്. അവരുടെ ഇൻഡെക്സ് സ്കോർ 299.17 ആണ്. റാങ്ക് എന്ന് പറയുന്നത് 1770 ആണ്. അവിടെ കമ്മ്യൂണിറ്റി റാങ്ക് 70 ആണ്. വയനാട് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ കമ്മ്യൂണിറ്റി റാങ്ക് 70 ആണ്. അവർ 75-80 ഒക്കെ ഉള്ളവർക്ക് മേ ബി അടുത്ത അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിൽ വേറെ റാങ്കുകൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി റാങ്ക് 70 ഉള്ള ഒരാൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. മറ്റൊന്ന് എക്സസ് കാറ്റഗറി അഥവാ എക്സ് സർവീസ് മാൻ്റെ റാങ്കാണ് ആദ്യം പറയുന്നത്. അത് 300 അവരുടെ ഇൻഡെക്സ് സ്കോറും റാങ്ക് 1098 ആയിരുന്നു. ആലപ്പുഴ ഗവൺമെൻറ് കോളേജിലാണ് അവർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡായിട്ട് ബാക്ക്വേർഡ് ഹിന്ദു ആണ്. 299.17 ഒരാൾക്ക് 1750 റാങ്കുള്ള ആൾക്ക് വയനാട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല കുട്ടികൾക്കും പരാതി ഉണ്ടാവും, എനിക്ക് 300 മാർക്ക് ഉണ്ടായിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാ കോളേജും കൊടുത്തു, അവരെല്ലാ കോളേജും കൊടുത്തിട്ടുണ്ടാവില്ല. എല്ലാ കോളേജും കൊടുത്തിട്ട് അവസാനം ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് വയനാട് എന്നാണ്. ഓക്കെ, അപ്പോൾ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുക, നെക്സ്റ്റ് അലോട്ട്മെൻറ് മാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് BX ആണ് അഥവാ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. ഇതും ഇതേ സ്കോറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. 2156 ആണ് അവരുടെ ജനറൽ റാങ്ക് എന്ന് പറയുന്നത്. 22-ാമത്തെ കുട്ടിക്കാണ് ഇപ്പോൾ ആ കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അത് 10 മറ്റൊന്ന് EWS ആണ് അഥവാ ഇക്കണോമിക്കലി വീക്കർ സെഷൻ, അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ. ഇതും ഇതേ സ്കോർ തന്നെയാണ്. 1783 ആയിരുന്നു ജനറൽ റാങ്ക്. അവരുടെ 275-ാമത്തെ കുട്ടിക്കാണ് കാറ്റഗറി റാങ്ക് വൈസ്. 275-ാമത്തെ കുട്ടിക്കാണ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. EZ അഥവാ ഈഴവ ഇതേ സ്കോർ തന്നെയാണ്. 1653 ആയിരുന്നു അവരുടെ റാങ്ക്. 275 തന്നെയാണ് അവിടെയും കാറ്റഗറി റാങ്ക് ഇടുക്കി ഗവൺമെൻറ് കോളേജിലും. ലാറ്റിൻ കത്തോലിക്ക LC ഇതേ സ്കോറിൽ 2161-ാമത്തെ ജനറൽ റാങ്കാർ കിട്ടിയിരിക്കുന്നു. അതായത് 57 അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് വയനാട് ഗവൺമെൻറ് കോളേജിലാണ് ലഭിച്ചിരിക്കുന്നത്. മുസ്ലിം കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇതേ സ്കോറിൽ 1549 റാങ്കുകാർക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. 515 അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ്. ഇനി സ്റ്റേറ്റ് മെറിറ്റ് ഒരു റിസർവേഷനും ഇല്ലാതെ അതിൽ SC-ക്കാരും അതേപോലെ തന്നെ മുസ്ലിംസും എല്ലാവരും ഉണ്ടാവും. ആദ്യം വരുന്ന റാങ്കുകാരായിരിക്കും. സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേ സ്കോർ തന്നെയാണ് അതിൽ 1508 ഒരാൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു കാസർഗോഡ്. വലിയൊരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. 1508 ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകാർക്ക് തന്നെ ഈ വർഷം തയ്യാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ അപ്പോൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള റിസർവേഷൻ അതിലെ റാങ്ക് ഉണ്ടാവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പിന്നീട് വിശ്വകർമ്മ വന്നിരിക്കുന്നത് 1586 ആണ്. സ്കോർ സെയിം ആണ്, 57 ആണ് കാറ്റഗറി. അഥവാ കെ എൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ, കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ 295 മാർക്കുള്ള ഒരു കുട്ടിക്ക് അഥവാ ഇൻഡെക്സ് സ്കോറുള്ള കുട്ടിക്കും 6179 ജനറൽ റാങ്കുള്ള കുട്ടിക്കും കിട്ടിയിരിക്കുന്നു. അവിടെ കാറ്റഗറി റാങ്ക് 13 വയനാട് കോളേജിലാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, 6179 കിട്ടിയൊരു കുട്ടിക്ക് കിട്ടിയല്ലോ, അത് ആ റിസർവേഷനാണ്, ഈ ഒരു വിഭാഗത്തിൽ പെടുന്നില്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കേരളത്തിൽ കുറവാണ്, അതുകൊണ്ടാണ് ഈ 6179 കുട്ടികൾ വരുമ്പോൾ അതിലാകെ 13 പേരെ ആ കാറ്റഗറി വിഭാഗത്തിലുള്ളൂ, അതുകൊണ്ടാണ് അത്രയും ഹയർ റാങ്ക് ഉള്ളവർക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ധീവര കമ്മ്യൂണിറ്റിയാണ്, ഇവർക്കും 294.17 കിട്ടിയിട്ടുണ്ട്. അവരുടെ റാങ്കും ഹൈ റാങ്ക് ആയിരിക്കും, 7166. അവിടെയും നിങ്ങളവിടെ കാറ്റഗറി റാങ്ക് ശ്രദ്ധിക്കുക, 37 വയനാടാണ് കിട്ടിയിരിക്കുന്നത്. SC പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്, 294.17 ആണ്. അവരുടെ റാങ്കും ഹൈ ആണ്, 7172. അവർ 134 അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. 8% അവർക്ക് റിസർവേഷൻ ഉണ്ട്. അവിടെ വയനാട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കുടുംബിയാണ്. കുടുംബി 290 മാർക്കുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്. 290.83 10977 ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരിലാകെ 19 കാറ്റഗറിക്കാരെ അതിലെടുത്തിട്ടുള്ളൂ. ആ 19 കാറ്റഗറി റിസർവേഷൻസ് വരുന്നതാണ്. പിന്നീട് ST-യിലേക്ക് വരുന്ന സമയത്ത് 278.34 കിട്ടിയിട്ടുണ്ട്. അത് 22126 ST-ക്കാരിൽ 34 പേരേ ഉള്ളൂ. ഇത്രയുമാണ് അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ ലഭിച്ച ആളുകൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു ടോക്കൺ ഫീസ് അടക്കാനുണ്ടാവും. ഗവൺമെൻറ് കോളേജ് കിട്ടിയൊരു 1000 ആയിരിക്കും ടോക്കൺ ഫീസ്. ആ ടോക്കൺ ഫീസ് നിങ്ങൾ അടിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. ടോക്കൺ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുന്നതാണ്, നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ആ ടോക്കൺ ഫീസ് അടക്കുകയും സീറ്റ് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ അടുത്ത നടപടി.
പിന്നീട് ചില കോളേജുകൾ ഇപ്പോൾ ആഡായി വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് രണ്ട് കോളേജുകൾ ജസ്റ്റ് അവിടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കോളേജുകൾ ഒന്നാമത്തെ ഓപ്ഷൻസിൽ കൊടുത്ത് ആളുകൾക്കും ഇനി എന്ത് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. കാസർഗോഡ് ഒരു കോളേജ് ബി എസ് എൽ പിക്ക് വേണ്ടിയിട്ട് അലോട്ടർ ആയിട്ടുണ്ട്, ആ കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ബി എസ് എൽ പി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. താങ്ക് യു.